വീണ്ടും നമ്മൾ കർണാടകയിലെ ഷിരൂരിലേക്കാണ് പോകുന്നത്. അവിടെ റഡാർ അടക്കം ഉപയോഗിച്ചുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. പ്രാഥമികമായി മനസ്സിലാക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആദ്യഘട്ടത്തിലെ പരിശോധനയിൽ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് ലോറിയുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ ലോറിയുടെ ഒരു സിഗ്നൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ സുരത്കൽ NIT നിന്നുള്ള വിദഗ്ധ സംഘം, ആ സംഘത്തിലുണ്ടായിരുന്ന നീലാണ് അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ചത്. കൃത്യമായി വ്യക്തത വരുത്തി സൂചിപ്പിക്കുന്നു അങ്ങനെയൊരു വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളത്. പരിശോധന തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ശ്രാവൺ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രാവൺ, കേൾക്കാമല്ലോ അല്ലേ? ശ്രാവൺ, ഏറ്റവും പുതിയ അപ്ഡേറ്റ് എങ്ങനെയാണ്? കേൾക്കാം, നമ്മി പറയൂ. നമ്മി, റഡാർ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ആ മണ്ണിടിഞ്ഞ ഭാഗത്ത്, ദേശീയപാതയിൽ റോഡിൻ്റെ മുകളിൽ മണ്ണിടിഞ്ഞ ഭാഗത്തുള്ള പരിശോധന ഇപ്പോഴും NIT സുരത്കലിൽ നിന്നുള്ള സംഘം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത്യാധുനിക റഡാർ സംവിധാനം അവിടെ പരിശോധിക്കുകയാണ്. പക്ഷേ ഇതുവരെ ഈ ലോറിയോ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളോ അതിൽ പതിഞ്ഞിട്ടില്ല എന്നാണ് ഔദ്യോഗികമായി നമുക്ക് നൽകാൻ കഴിയുന്ന സ്ഥിരീകരണം. അത് ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ IAS ഒപ്പം SP നാരായണയും നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. അവർ പറഞ്ഞത് ഇതുവരെ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഒന്ന് ഈ റഡാർ പരിശോധനയിൽ കണ്ടിട്ടില്ല എന്നാണ്. പക്ഷേ ഉടനൊരു അപ്ഡേറ്റ് പ്രതീക്ഷിക്കുന്നു. അതിന് കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ് നിമി. അതായത് ഈ റഡാറിൻ്റെ പരിധി അനുസരിച്ച്, ശേഷി അനുസരിച്ച് വളരെ കുറഞ്ഞ തോതിലുള്ള ഒരു ഉയരമാണ് ഈ മൺകൂനയ്ക്കുള്ളത്. 6 മീറ്റർ ഉയരമാണ്. അതിനുള്ളിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ലോഹഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ഈ റഡാറിന് കഴിയും, മണിക്കൂറുകൾക്കുള്ളിൽ കഴിയും. അതിനുള്ള പരിശോധന അവർ നടത്തുന്നുണ്ട്. പക്ഷേ അവിടെ നീങ്ങാൻ ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ചില വൈകല്യങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതുവരെ ഈ റഡാർ പരിശോധനയിൽ, ഈ ഗ്രൗണ്ട് ലെവൽ പെൻട്രേറ്റിംഗ് റഡാർ സിസ്റ്റത്തിൻ്റെ പരിശോധനയിൽ ഇതുവരെ NIT സുരത്കലിൽ നിന്നുള്ള സംഘത്തിന് ഒരു സൂചനയും കിട്ടിയിട്ടില്ല. അർജുൻ്റെ ലോറി അവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒരു സ്ഥിരീകരണവും കിട്ടിയിട്ടില്ല. ഒരു ലോഹഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും അതിൽ പതിയുക. അത് അർജുൻ്റെ ലോറി തന്നെയാണോ എന്നത് ഉൾപ്പെടെയുള്ള സ്ഥിരീകരണം ഒക്കെ പിന്നീട് വരേണ്ടതാണ്. കൂടുതൽ വാഹനങ്ങൾ അവിടെ ഉണ്ടോ എന്നും വ്യക്തമായിരുന്നില്ല. അർജുൻ്റെ ലോറിക്കൊപ്പം മറ്റ് വാഹനങ്ങളും അതിനുള്ളിൽ ഈ മൺകൂനയ്ക്കുള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും വ്യക്തതയില്ല. അതുകൊണ്ട് ഏതായിരിക്കും കണ്ടെത്തുന്നത് എന്നതൊക്കെ പിന്നീട് അറിയേണ്ടതുണ്ട്. അതിൽ ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇപ്പോൾ നമ്മൾ ഏതായാലും ആശ്രയിക്കേണ്ടതും. നിമ്മി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിലൊരു രക്ഷാദൗത്യം അവിടെ നടക്കുമ്പോൾ ഔദ്യോഗികമായി അവിടെ കളക്ടറുണ്ട്, SP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, ഈ ഉത്തരകന്നഡ ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് ഈ രക്ഷാദൗത്യം ഏകോപിപ്പിക്കുകയാണ്. അവർ ആ സ്ഥലത്ത്, അപകടകരമായ ഈ മണ്ണിടിച്ചിൽ ഭീഷണി ഇപ്പോഴുമുള്ള ആ സ്ഥലത്ത് നിന്നുകൊണ്ട് അവിടെ നേരിട്ടെത്തി തന്നെ അവർ ഈ റഡാർ പരിശോധന അടക്കം ഏകോപിപ്പിക്കുന്നുണ്ട്. അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ്, ഇതുവരെ അത്തരത്തിൽ റഡാർ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവർ എത്രയും പെട്ടെന്ന് ഒരു അപ്ഡേറ്റ്, ശുഭകരമായ അപ്ഡേറ്റ് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ സംസാരിച്ച സമയത്ത് ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ IAS നമ്മളോട് പറഞ്ഞത്. നമ്മളും അതിന് കാത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ വാഹനം ഉൾപ്പെടെ അവിടെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന്. ഈ മൺകൂനയിലെ പരിശോധന നടത്തി, ഈ റോഡിലുള്ള വലിയ മൺകൂനയിലെ പരിശോധന നടത്തി അവിടെ എന്തെങ്കിലും കണ്ടെത്തിയില്ലെങ്കിൽ മാത്രമായിരിക്കും പിന്നീട് ഈ ഗംഗാവലി പുഴയിലെ കടിഞ്ഞ മൺകൂനയിൽ പരിശോധന നടത്തുക. അത് 8 മീറ്ററോളം ആഴത്തിൽ ഈ ഗംഗാവലി പുഴയിൽ തന്നെ ആ റോഡിനോട് ചേർന്ന് മണ്ണ് അടിഞ്ഞിട്ടുണ്ട്, കുന്നുപോലെ മണ്ണ് അടിഞ്ഞിട്ടുണ്ട്. അത് താഴ്ചയിലാണ് ഉള്ളത്. അതിനുള്ളിൽ ഈ ലോറി പെട്ടിട്ടുണ്ടോ എന്ന കാര്യം ഇപ്പോഴും ഈ തള്ളിക്കളയുന്നില്ല ഈ രക്ഷാ ദൗത്യ സംഘം. അതുകൊണ്ട് ഈ മുഗൾ ഭാഗത്ത്, അതായത് റോഡിൽ മുഗൾ ഭാഗത്ത് മണ്ണിടിഞ്ഞ ഭാഗത്ത് പരിശോധന നടത്തി അവിടെ ഈ ലോറി ഇല്ല എങ്കിൽ പിന്നീട് പുഴയിലേക്കുള്ള പരിശോധന നടത്താനാണ് തീരുമാനം. പക്ഷേ ഇപ്പോൾ ഈ മൺകൂനയ്ക്ക് മുകളിലാണ് പരിശോധന നടത്തുന്നത്. നമ്മളതിൻ്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ നൽകിയതാണ്. ഈ അത്യാധുനിക റഡാർ സംവിധാനത്തിന്റെ ചിത്രം ഉൾപ്പെടെ അതുകൊണ്ടുള്ള പരിശോധന ഇപ്പോഴും നടക്കുകയാണ്. ഇതുവരെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശരി, ഈ ഷിരൂരിലെ സംഭവ സ്ഥലത്ത് തന്നെ ഫൈസലും ശ്രാവണും ഉണ്ട്. അവിടെ നിന്ന് പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ പ്രധാനമാണ്. അവിടെ ഈ NIT സൂറത്കലിൽ നിന്നുള്ള സംഘം, ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായി നീൽ എന്ന സംഘത്തിൽ ഉൾപ്പെട്ടയാൾ ഫൈസലിനോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത്, ഇതുവരെ പ്രാഥമികമായി നടത്തിയ റഡാർ പരിശോധനയിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. പ്രേക്ഷകർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങളോ ലോറിയുമായി ബന്ധപ്പെട്ട സിഗ്നലോ കിട്ടിയോ എന്ന്. ഔദ്യോഗിക സ്ഥിരീകരണമാണ്, ഇതുവരെ സിഗ്നലുകൾ കിട്ടിയിട്ടില്ല. പരിശോധന ഇപ്പോഴും അടുത്ത ഘട്ടത്തിൽ തുടരുകയാണ്.